Lavelin case Labindra Mandir under there some Marigadan the Wunder Sarkar, Corda de Sami Biku, Ireno, Upaharji Kanipol, Corda de Lam Adia, Tirichedigal de Suja Nalikunda Corda, Parigani Kave, Paramarsam High Corda de Narthirikin, the Corda de Rashti, my Ubi Kirin, Ubi Justice Ubi in the Venger, Vectama Nirik Shichirikino, Ere Sarkar Tirichedi in the Nevermang Lavelin, my Pentapeta, Tiranja de Pumil Kanda Narthia, Nikangal Kula, Tirichedi in the Nevermang Vakani. Random Astinization case, High Court of the Parigan Lake Virim, Udentan Ikaritil, Uri Anugul and the Labad Undakan Vendi, Sarkar Narathia, Nikangalkum, Gudalo Janekim, Ulla, Tirichedi, another Til Venamangil, another Til, the Navy Kenikan, Kadigulu, Tajudin, Nimagari Lakehen, telephone line Cherno Tajun Lake, Yetam, Ipol, Cage the Nagar Cherno, the Nagar, Idinde, Kordi Lake, Yetta Pedembodula, Sahiring Pinil, Otere, Nadagangal, Tireka the Galunda, A Tireka the Ude, Uramsaman and Amal Televai in the Porapta Vita, Abde, Nema Secretary Udeim, Abindra Secretary Ude Mokatane, report on Dairno, Yendina Sarkaring in a Dridigarni Churimakshe, Ingre Pogumbol, Abde, Nema Veramai, Chila Chodingal, Pavil Uirneka. ആ ചോദ്യങ്ങളൊക്കെ ഉയരാവുന്ന ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിയമ സെക്രട്ടറി നിയമതലത്തിലുള്ള നോട്ട് തയ്യാറാക്കി ആഭ്യന്തര സെക്രട്ടറി ആ തലത്തിലുള്ള റിപ്പോർട്ടും തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രി കൂടി വ്യക്തമായ റിപ്പോർട്ടിലേക്ക് തയ്യാറാക്കി എത്തപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പോകേണ്ടതില്ല ഇതൊക്കെ മറികടന്നുകൊണ്ട് എന്തേ സർക്കാർ പോയത് അതിന്റെ ഈ രേഖകളിലൂടെ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകും തീർച്ചയായും പ്രജ ഒരു കാര്യം ഇതുമായി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി അതിൽ നമ്മുടെ പ്രതിനിധികൾ ഇക്കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അതായത് പ്രജീഷ് ഇപ്പോൾ ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി വളരെ രസകരമായ മറുപടി ആയിട്ട് നമുക്ക് കാണേണ്ടി വരും കാരണം ഉപഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ നോട്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ല താൻ അറിഞ്ഞിട്ടില്ല എന്ന ഭാവമാണ് അദ്ദേഹം നടിച്ചത് അതോടൊപ്പം തന്നെ നിയമ സെക്രട്ടറിയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഇത്തരത്തിലുള്ള കുറിപ്പ് നിർദ്ദേശം തനിക്ക് അറിയില്ല പിന്നെ ആരാണ് പോയത് എന്ന മറുചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനർത്ഥം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കോടതിയിൽ ഉപഹർജി നൽകിയത് ആഭ്യന്തര വകുപ്പ് ആണ് എന്നുകൂടി അത് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതുകൂടി നമുക്ക് അവിടെ ഒരു ചോദ്യമായി ഉയർത്തേണ്ടി വരും പ്രജീഷ് നേരത്തെ ഉന്നയിച്ച ആ കാര്യങ്ങളിലേക്ക് എത്തിയാൽ നമുക്ക് ലഭിച്ച വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വസ്തുതകൾ ഇവയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അതായത് നിയമ സെക്രട്ടറിയുടെയും നിയമവകുപ്പിൻ്റെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഹർജി നൽകേണ്ടതില്ല സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല അതിന് കാരണങ്ങൾ നിയമ വകുപ്പും ആഭ്യന്തര വകുപ്പും ചൂണ്ടിക്കാട്ടുന്നത് ഇവയാണ് ഈ ലാവലിൻ കേസിൽ സി ബി ഐ ആണ് പ്രോസിക്യൂട്ടിംഗ് ഏജൻസി അതുകൊണ്ട് തന്നെ സി ബി ഐക്കാണ് ഇതിൻ്റെ പരമാധികാരം സി ബി ഐ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി അല്ല അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ഇല്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സി ബി ഐയുടെ ഉപഹർജിയിന്മേൽ സി ബി ഐയുടെ ഹർജിയിന്മേൽ അത് വേഗം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകാനുള്ള ഉപഹർജി നൽകാനുള്ള അവകാശം സർക്കാരിനില്ല എന്ന് വളരെ വ്യക്തമായി നിയമ സെക്രട്ടറിയും അതോടൊപ്പം ആഭ്യന്തര സെക്രട്ടറിയും കുറിപ്പെഴുതുന്നു ഈ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് തയ്യാറാക്കുന്നത് അത് ഇപ്രകാരമാണ് എഗ്രീങ് ദ ഒപ്പീനിയൻ ഓഫ് എ സി എസ് എച്ച് ആൻഡ് വി ഹോം ആൻഡ് വിജിലൻസ് ദർ ഇസ് നോ നീഡ് ടു ഫയൽ അഫിഡവിറ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അദ്ദേഹം കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ വ്യക്തമായ രേഖകളാണ് പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നത് അതിനർത്ഥം ഇതൊക്കെ ഉണ്ടായിട്ടും എന്തിന് പിന്നീട് സർക്കാർ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചു ഉപഹർജിയുമായി കോടതിയിലെത്തി എന്നുള്ളിടത്താണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം നിലനിൽക്കുന്നത് അതിനുമപ്പുറം ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് കാരണം ഡി ജി പി ആസിഫ് അലിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ട് സർക്കാരിന് നൽകുന്നത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപഹർജി സമർപ്പിക്കണം ലാവലിൻ കേസിൽ സി ബി ഐ നൽകിയിരിക്കുന്ന ഹർജി എത്രയും വേഗം തീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡി ജി പി ആസിഫ് അലി സർക്കാരിന് കുറിപ്പ് അയക്കുന്നു നോട്ട് തയ്യാറാക്കി അയക്കുന്നു ഈ നോട്ടിന് ആഭ്യന്തര വകുപ്പിനാണ് ഇത് നൽകുന്നത് ആഭ്യന്തര വകുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിയമ ആഭ്യന്തര സെക്രട്ടറിയും ഇതിന്മേൽ കുറിപ്പ് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നു പോകേണ്ടതില്ല എന്ന നിർദ്ദേശം ആഭ്യന്തരമന്ത്രി തന്നെ നൽകുന്നു ഡി ജി പി ആസിഫ് അലിയുടെ കുറിപ്പിന്മേൽ ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല വ്യക്തമാണ് ദിനകരിലേക്ക് മടങ്ങിയെത്താം പി സി ജോർജ്
ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി സി ജോർജ്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ലാവലിനെ ഉപയോഗിക്കുക, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് തന്നെ പിണറായി വിജയന് എതിരെ എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടാകുമോ? അതിന് നടത്തിയ തിരക്കഥയ്ക്ക് ആ തിരക്കഥ കോടതിയിലേക്ക് പോയതിൻ്റെ വഴികളുണ്ട്. ആ വഴികളിലെ തെറ്റായ അംശമാണ് നമ്മൾ പീപ്പിൾ ടി വി നേരത്തെ പുറത്തേക്ക് വിട്ടത്, ആഭ്യന്തരമന്ത്രിയുടെ റിപ്പോർട്ട്. ഇങ്ങനെ പല ഘടകങ്ങളും പരിശോധിച്ച് കോടതിയിലേക്ക് ഇന്ന് കോടതി പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ പറയുന്നു കോടതിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് സർക്കാരിൻ്റെ ധൃതി സംബന്ധിച്ച്. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? അല്ല, ഇതിന് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ച കോടതി വന്നപ്പോ അടുത്ത ദാമോദരൻ ഏറ്റു പറഞ്ഞപ്പോ കോടതി അതിന് എതിരായിട്ട് വിമർശനം നടത്തിയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പ് ഇതൊന്നും ഇല്ലെന്നും നിയമം നിയമത്തിന് വഴിക്ക് പോകുന്നെന്നും അടുക്കേഴ് ഉബൈദുള്ള പറഞ്ഞതാണല്ലോ. അദ്ദേഹം തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇതേ രീതിയിലൊരു കമന്റ് ചെയ്യണമെങ്കിൽ ആ കേസ് മുഴുവൻ അദ്ദേഹം പഠിച്ചു എന്നുള്ള അർത്ഥം. അതിനാൽ അദ്ദേഹം സമയം ചോദിച്ചു, ആ സമയം അദ്ദേഹം എടുത്തു. കേസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസാക്ഷിക്ക് തോന്നി ഇത് പറഞ്ഞത് തെറ്റാണെന്ന്. കാരണം അഡ്വക്കേറ്റ് ദാമോദരൻ ഏറ്റു എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കേസ് പിടിച്ചപ്പോ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത്ര റിവ്യൂ ഒന്നും എടുക്കണ്ട, രണ്ടു മാസം കഴിഞ്ഞ മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞത്. ഇതെന്താന്ന് ചോദിച്ചാൽ ധാർമ്മികത എന്ന വാക്കിന്റെ അർത്ഥം ഉമ്മൻചാണ്ടിക്ക് അറിയില്ലെന്ന് നമുക്കറിയാം. മനസാക്ഷി നീതിബോധം ഇതൊന്നും അദ്ദേഹത്തിനില്ല. അഴിമതിയെ മുങ്ങിയ ഒരു ഗവൺമെന്റ് തെറ്റുകളുടെ കൂമ്പാരത്തിന് മുകളിലിരിക്കുന്നതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ജനവിരുദ്ധനായി മാറിയ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി കോടതിയെ പോലും ഉപയോഗിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ജഡ്ജിയിലടുത്ത് ബെഞ്ച്, ഏതെങ്കിലും ബെഞ്ച് വന്ന് ആ ജഡ്ജിയെ ചാക്കിട്ട് എന്തെങ്കിലും പിണറായിക്കെതിരെ പറയിക്കാൻ കഴിയുമോ എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി നീങ്ങി എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ദൈവം വലിയ വലിയവരാണ്, നീതി നടപ്പാകും. ആ നീതി നടപ്പാക്കാനുള്ള അവസരം ഇപ്പോ ഉണ്ടായി. ഉമ്മൻചാണ്ടി കിട്ടാവുന്ന ഏറ്റവും വലിയ താടനം ബഹുമാനപ്പെട്ട കോടതിയിലെ കമന്റിനോട് കിട്ടിയിരിക്കുകയാണ്. മാനാഭിമാനം അങ്ങനെ ഒരു സാധനം ഉമ്മൻചാണ്ടിക്ക് ഇല്ല, ഉണ്ടെങ്കിൽ നേരത്തെ രാജിവെച്ച് പോയേനെയല്ലോ. ഇനിയും ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത പോലും ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണുള്ള പി സി ജോർജ്, താങ്കളെ ടെലിഫോൺ ലൈനിൽ നേരത്തെ നിർത്തി താങ്കളോട് കേൾക്കാൻ പറഞ്ഞ കാര്യം, കാരണം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണമാണ് ഒരു പക്ഷേ ഇത് സംബന്ധിച്ച്. ഈ ഘട്ടത്തിൽ പോലും ഉമ്മൻചാണ്ടി വളരെ തന്ത്രപരമായി തന്നെ ചോദ്യങ്ങളോട് സ്കിപ്പ് ചെയ്യുന്നു. താങ്കൾ തനിക്ക് താൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തനിക്കറിയില്ല കോടതിയിലേക്ക് ഏത് രീതിയിലാണ് പോയതെന്ന് സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി പോലും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിലെ അന്തർനാടകങ്ങൾ സംബന്ധിച്ച് വ്യക്തമാവുകയാണ്. ഇവിടെ താങ്കൾ ഒരുപക്ഷേ മാ ഈ പറയുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. രാഷ്ട്രീയമായി എക്കാലവും പിണറായി വിജയനു നേരെ ഉപയോഗിക്കാൻ പറ്റുന്ന, തിരഞ്ഞെടുപ്പുകളുടെ ഘട്ടങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമായി ഇതിനെ മാറ്റുകയായിരുന്നുവോ? പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്നും അദ്ദേഹത്തെ പുറത്താക്കുന്ന തരത്തിലേക്ക് ഉള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ലാവിനെ രാഷ്ട്രീയമായി അവിടെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം, അതിനുശേഷം അതുമാത്രമല്ല മറുവശം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് എന്നൊക്കെയാണോ രാഷ്ട്രീയമായി മുങ്ങിത്താഴുന്ന ആ കപ്പൽ മുങ്ങുന്ന ഘട്ടത്തിലൊക്കെ പിടിവള്ളി രൂപത്തിലേക്ക് ലാവിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സി ബി ഐ കൊണ്ട് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ ഉപയോഗിച്ച ഘട്ടങ്ങൾ ഇതൊക്കെ പരിശോധിച്ചാലും ഇന്നും പിണറായി വിജയനെതിരെയും സി പി എമ്മിനെയും തകർക്കാൻ ലാവ്ലിൻ കേസിനെ ഉപയോഗിച്ചു. അത് അതിനുള്ള തിരിച്ചടികളാണോ ഇന്നും സർക്കാർ ഈ കോടതിയിൽ നടക്കം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ? എന്താ സംശയം, ഇത് അനുഭവിച്ചല്ലേ തീരൂ. കാരണം ഉമ്മൻചാണ്ടി എല്ലാ കാലഘട്ടത്തിലും തെറ്റായ മാർഗങ്ങളിലൂടെ മാത്രം മുന്നേറി മുഖ്യമന്ത്രി പദത്തിൽ വരെ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോ നേരായ മാർഗം അദ്ദേഹത്തിന് ഇല്ലല്ലോ. കരുണാകരിട്ട് പാരവെച്ചു, ആന്റണിക്ക് ഇത് പാരവെച്ചു, കോൺഗ്രസിനകത്തുള്ള മറ്റ് വളർന്നു വരുന്ന നേതാക്കന്മാരുടെ എല്ലാം തലവെട്ടി. ഇങ്ങനെ എന്തെല്ലാം വൃത്തികേടുകളും എന്തെല്ലാം ധാർമ്മിക വിരുദ്ധ നടപടികൾ സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ അധികാരം മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്ന എല്ലാം വൃത്തികേടുകൾ, മാനാഭിമാനമുള്ളൊരു മനുഷ്യർ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തെറ്റുകളുടെ കൂമ്പാരത്തിന് മുകളിൽ കയറി മുഖ്യമന്ത്രി പദം എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്. ആ അധികാരത്തിന് എപ്പോഴും വിലകുതിരെ വരാമെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വവും ഇടതുപക്ഷ നേതൃത്വവുമാണ്. ആ ഇടതുപക്ഷ നേതൃത്വത്തെ തകർക്കുക, ആ ലക്ഷ്യത്തോട് പ്രത്യേകിച്ച് പിണറായി വിജയൻ ശക്തമായ ഒരു നേതാവ് എന്ന നിലയിൽ, വിട്ടുവീഴ്ചയില്ലാത്ത നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വരവ് അപകടകരമാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ച്
എസ് പി സി വ്യക്തമാണ്, താങ്കളുടെ ടെലിഫോൺ ലൈൻ കട്ടായെന്ന് തോന്നുന്നു, താങ്കളിലേക്ക് പിന്നീട് എത്താം. താജുദ്ദീൻ ടെലിഫോൺ ലൈനിൽ, താജുദ്ദീനിലേക്ക്, താജുദ്ദീൻ ടെലിഫോൺ ലൈനിലുണ്ടോ? താജുദ്ദീൻ നിയമകാര്യ ലേഖകൻ, താജുദ്ദീൻ കേൾക്കാമെങ്കിൽ. പ്രജീഷ്, ലാവ്ലിൻ കേസിൽ അടിയന്തരമായി വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കണമെന്ന സർക്കാരിന്റെ ആവശ്യമാണ് ജസ്റ്റിസ് പി ഉബൈദ് നിരസിച്ചത്. ഈ കേസ് അടിയന്തരമായി വാദം കേട്ട് തീർപ്പാക്കാമെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല എന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ഈ കേസ് ഫെബ്രുവരി മാസം അവസാനം പരിഗണിക്കാൻ മാത്രമാണ് നേരത്തെ ഉത്തരവിട്ടിരുന്നതെന്നും ആ സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് ഉബൈദ് വ്യക്തമാക്കി. ഒപ്പം തന്നെ കേസുകളെ രാഷ്ട്രീയ, ലാവ്ലിൻ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനായി കോടതിയെ ഉപയോഗിക്കരുത്, കോടതി ഉപയോഗിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കോടതിയിലെ കേസുകൾ ഉപയോഗിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരിന് കടുത്ത താക്കീതും കോടതി നൽകി. ഈ കേസ് വാദം കേട്ട് തീരുമാനമെടുക്കണമെന്ന് സർക്കാർ എന്തിനു ഇത്ര തിടുക്കം കാട്ടുന്നുവെന്ന് കോടതി ആരാഞ്ഞു. കേസിൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഹാജരാകുന്നത് നിയമവിരുദ്ധമാണോ എന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ എ ഫ്രാൻസിസ് സമർപ്പിച്ച ഹർജിയും ഇതോടൊപ്പം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു. കേസ് രാഷ്ട്രീയ പ്രേരിതമായാണ് നേരത്തെ വാദം കേട്ട് തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് കേസിലെ എതിർകക്ഷികൾ കോടതിയിൽ കൂട്ടത്തോടെ അഭിഭാഷകർ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കേസ് കൂടി പെട്ടെന്ന് വാദം കേട്ട് തീരുമാനമെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കോടതിയെ വലിച്ചിഴക്കരുത് എന്ന് കോടതി ഉപയോഗിക്കരുതെന്നും കടുത്തതാക്കിയത് നൽകിക്കൊണ്ട് കേസ് ഉടൻ പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി രണ്ട് മാസം കഴിഞ്ഞ് പരിഗണിക്കുന്നതിനായി കേസ് മാറ്റിവെച്ചത്. പ്രജീഷ്, എസ് താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കെ ജി ദിനകരിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഈ കോടതിയിലേക്ക് എന്തുകൊണ്ട് ഈ സർക്കാർ പോയി, എങ്ങനെ പോയി, തെറ്റായ ഈ വഴികൾ സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. ലാവ്ലിനിൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുക, കുടുക്കുക എന്ന തന്ത്രം മെനയുകയായിരുന്നു എന്ന സംബന്ധിച്ച വ്യക്തമായ തെളിവുകളാണ് ഒരുപക്ഷെ പുറത്ത് വരികയും ചെയ്യുന്നത്. ചെന്നിത്തല നൽകിയ റിപ്പോർട്ട്, ദിനകർ ഒരുപക്ഷെ പല റിപ്പോർട്ടുകളും പല വഴികൾ പരിശോധിച്ചപ്പോൾ ആ വഴികളിൽ ഒന്നും തന്നെ സഞ്ചരിച്ചാൽ കൂടി സർക്കാരിൻ്റെ നാളെ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പായിരുന്നുവോ നിയമ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും പിന്നീട് ആഭ്യന്തരമന്ത്രിയും നൽകിയത്? അങ്ങനെ നൽകിയെങ്കിൽ അതൊന്നും കാണാതെ മറികടന്നുകൊണ്ടാണോ ആസിഫ് അലിയിലൂടെയും എ ജിയിലൂടെയും ഒക്കെ തന്നെ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടത്? തീർച്ചയായും പ്രജീഷ്, അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ കൈകളിലുള്ള രേഖകൾ അതുതന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. നിയമ വകുപ്പും നിയമ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രിയും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പിന്നീട് എങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളിടത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറുപടിയിലൂടെ ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പിന്നെ ആരാണ് പോയത് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നത് വ്യക്തമാവുകയും ചെയ്യും. കാരണം ആഭ്യന്തരമന്ത്രി എഴുതിയ കുറിപ്പ് ആണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലാവ്ലിൻ കേസിൽ സർക്കാർ ഉപഹർജി പോകേണ്ടതില്ല, അല്ലെങ്കിൽ സി ബി ഐയുടെ ഹർജിയിന്മേൽ ഉപഹർജി പോകേണ്ടതില്ല എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ വളരെ കൃത്യമായി നോട്ടെഴുതിയിരിക്കുന്നു. അതിൻ്റെ പകർപ്പാണ് പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിന്മേൽ മുഖ്യമന്ത്രിയുടെ മറുപടി, നമ്മുടെ പ്രതിനിധികൾ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഉപഹർജി നൽകേണ്ടതില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആരാണ് പോയത് എന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ അറിഞ്ഞല്ല പോയത് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നു. സർക്കാർ അറിയാതെ ഡി ജി പി എങ്ങനെ ഇത്തരത്തിൽ ഒരു നോട്ട് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിന് അയച്ചു കൊടുത്തു എന്നുള്ളിടത്തും ചോദ്യം ഉയരുകയാണ്. ആഭ്യന്തര വകുപ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപഹർജി നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നു. പിന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുകയാണ്. പ്രജീഷ്, അതിന് പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ നമ്മൾ കൂട്ടിവായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അതിനർത്ഥം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ അജണ്ടകൾ നടപ്പാക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ കൂട്ടിവായിക്കേണ്ടി വരും. കാരണം വ്യക്തമായ രേഖകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. പോകുമ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിനെ
പ്രതിരോധത്തിലാക്കുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുക എന്ന വളരെ വ്യക്തമായ ഗൂഢാലോചനയിലൂടെ സർക്കാർ നൽകിയ ഉപഹർജി പരിഗണിക്കവെയാണ് രാഷ്ട്രീയമായി കോടതിയെ ഹൈക്കോടതിയെ പോലും ഉപയോഗിക്കരുത് എന്ന കോടതിയുടെ നിരീക്ഷണം വാക്കാലുള്ള പരാമർശം വന്നിരിക്കുന്നു. കെ ജി ദിനകർ ഒരുപക്ഷെ പൊതുവെ വിലയിരുത്തിയാൽ താജു അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകൾ കൂടി മുഖവിലക്കെടുത്താൽ കോടതിയുടെ പരാമർശങ്ങളുണ്ട്. കോടതി എന്താണ് ഇക്കാര്യത്തിൽ നൽകിയ പരാമർശം, വാക്കാലുള്ള പരാമർശം, ഇതൊക്കെ പരിഗണിച്ചാൽ എല്ലാ അർത്ഥത്തിലും സർക്കാരിനേക്കുന്ന വലിയ ഒരു തിരിച്ചടി. തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ വരുതിയിലേക്ക് എത്തിക്കും. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ ദിനകർ പുറത്തുവിട്ട ഇതിൻ്റെ ഗൂഢാലോചനയും തിരക്കഥയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഇതിലെ രാഷ്ട്രീയമായി സർക്കാരിന് എത്രത്തോളം തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതും തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ. തീർച്ചയായും ഇത് സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലാവ്ലിൻ കേസ് സജീവ ചർച്ചാ വിഷയമാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതിന് മുൻപും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ വിഷയം ഉയർന്നു വന്നു. അതിന് മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിന് മുൻപ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് മാത്രമാണ് അത്തരത്തിൽ ഒരു നിലപാട് അന്ന് സ്വീകരിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ പിന്നീട് വലിയ ചർച്ചാ വിഷയമായി ഉയർത്താനും അന്നത്തെ യു ഡി എഫിന് കഴിയുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു സാഹചര്യം. UDF സർക്കാരിനെതിരെ, UDFനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലം ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല കേസുകളിലും പല മന്ത്രിമാരും നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ കൊണ്ടും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ LDFനെ ഇല്ലാതാക്കാൻ ഒരു ആയുധം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ലാവ്ലിൻ കേസ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇത്തരത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും, അതായത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് നൽകേണ്ടതില്ല എന്ന് നിയമവകുപ്പും ആഭ്യന്തര വകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടും അത് മറികടന്നുകൊണ്ട് DGP ആസിഫ് അലി കോടതിയിലേക്ക് പോകാനുള്ള ഒരു നോട്ട് തയ്യാറാക്കുന്നു. അത് നിയമവകുപ്പിന് അയച്ചു കൊടുക്കുന്നു, ആഭ്യന്തര വകുപ്പിന് അയച്ചു കൊടുക്കുന്നു. അതിന്മേൽ ആഭ്യന്തര വകുപ്പ് സർക്കാർ തീരുമാനമെടുക്കുന്നു, ഉപഹർജി നൽകേണ്ടതില്ല എന്ന് സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ എന്നാൽ ഈ കേസ് അല്ലെങ്കിൽ ഉപഹർജി കോടതിയിൽ എത്തുന്നു, ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നിലെ കളികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം DGP ആസിഫ് അലിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുറിപ്പ് സർക്കാരിലേക്ക് നൽകുന്നത്, ആഭ്യന്തര വകുപ്പിലേക്ക് നൽകുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപഹർജി അഫിഡവിറ്റ് സമർപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹം നൽകിയ ഒരു സ്വീകരിച്ച ഒരു നിലപാട്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വശം കൂടി നമ്മൾ പരിശോധിച്ചാൽ, അദ്ദേഹം 1996 മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർക്കെതിരെ തലശ്ശേരിയിൽ മത്സരിച്ചിരുന്നു, സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ 98 മുൻ മുഖ്യമന്ത്രി EK നായനാർക്കെതിരെ അദ്ദേഹം ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. പുഞ്ചയിൽ നാളുവിനെ നായനാർ തൻ്റെ മണ്ഡലത്തിൽ തൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിയമിച്ചു. അതായത് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ മണ്ഡലത്തിൽ ചെലുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം ഒരാളെ ജനങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടി ഒരാളെ, പുഞ്ചയിൽ നാണു എന്ന വ്യക്തിയെ അവിടെ അദ്ദേഹം നിയമിക്കുന്നു. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി പക്ഷേ EK നായനാരുടെ നിലപാടിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം 1500 രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ കേസ് ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് 7-ാം പ്രതി ലാവ്ലിൻ കേസിൽ ഫ്രാൻസിസ് എന്ന വ്യക്തി ആസിഫ് അലി കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. യെസ്, വ്യക്തമാണ്. ദിനകർ, CPN സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം.